നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൺവെൻഷന്റെ രണ്ടാം രാത്രി യോഗത്തിനായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും തേജോമയനായ കർത്താവ് തന്റെ അദൃശ്യ ദൂത സഞ്ജയത്തോടുകൂടെ തന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കുവാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി നമ്മുടെ മധ്യയുള്ള ആവിയത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗ് ആരംഭിച്ച സമയം തുടങ്ങി ദൈവ സാന്നിധ്യത്തെ നാം ആത്മാവിൽ രുചിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയായി. പ്രത്യാശയുള്ള പാട്ടുകൾ പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാനും ദൈവശക്തിയോടെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച് ഭൂമിയെ ഉദ്ധരിച്ചെടുത്തതുപോലെ നമ്മുടെ മധ്യയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൽ പ്രശ്നബാധിതമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവർക്ക് ഈ രാത്രി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വർഗം കൽപ്പിക്കട്ടെ എന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി മനോഭാരത്തിലും ഹൃദയത്തിന്റെ നൊമ്പരങ്ങളിലൂടെയും കടന്നു വന്നിട്ടുള്ള ദൈവജനം സ്വർഗത്തിന്റെ വാതിൽ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് ഈ രാത്രി അവരനുഭവിക്കുന്ന രാത്രിയായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസ ജീവിതയാത്രയുടെ മുൻപില് സാത്താൻ പ്രതിയോഗിയായി നിന്ന് ആരുടെയെങ്കിലും വഴികളെ തടയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആരുമടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലും വേരുമായവൻ നമ്മുടെ ജീവിതത്തിൽ അടയ്ക്കപ്പെട്ടതിനെ തുറക്കുകയും ശത്രുവായവൻ നമ്മുടെ വേരുകളെ പൊളിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പുള്ള അടിസ്ഥാനവും ഉറപ്പുള്ള ചുറ്റുമതിലുകളും നമ്മുടെ മുൻവാഹ കെട്ടി ഉയർത്തി ദൈവം നമുക്ക് നിലനിൽക്കുന്ന സംരക്ഷണവും നൽകി സ്വർഗീയ അനുഗ്രഹങ്ങളുടെ നിറവ് നമ്മുടെ മധ്യയെ വെളിപ്പെടുത്തുമാറാകട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനുഭവസമ്പന്നമായൊരു സാക്ഷി നാം ഇതിനോടകം ശ്രവിപ്പാനിടയായി തീർന്നു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടെ ആത്മൊരുക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മാവ് നമ്മെ അറിയിപ്പാൻ ഇടയായിത്തീരും. ഏവരും ദൈവസന്നിധിയില് ഏകാഗ്രതയോടെ ദൈവസന്നിധി ബോധത്തോടുകൂടെ ഇരിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ നമ്മുടെ ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. നമുക്കേവർക്കും നമ്മുടെ വേദപുസ്തകങ്ങൾ റോമാലേഖനത്തിലേക്ക് തുറന്ന് 8:18 നമുക്ക് ചേർന്നൊന്ന് വായിക്കാം. റോമാലേഖനം 8:18 തിരുവചനം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പൗലോസ്ലിഹ റോമിലുള്ള ദൈവജനത്തെ ലേഖനമെഴുതി പ്രബോധിപ്പിക്കുമ്പോൾ അവരെ ഓർപ്പിച്ച വളരെ മനോഹരവും ഹൃദയസ്പർശിയുമാകുന്ന ഒരു വാക്കാകുന്നു ഇപ്പോൾ നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. കഴിഞ്ഞ രാത്രിയിലും നാം ഈ തിരുവചനം തന്നെ വായിക്കുകയും ദൈവ വചനത്തിലൂടെ ചില ചുരുങ്ങിയ വിഷയങ്ങൾ ചിന്തിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിന്റെ വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കേണ്ടതിനും ദൈവം അയച്ചു തരുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് വീണത് ഫലമായി തീരേണ്ടതിനും കൂടപ്പെട്ട ഏവരും പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടെ താഴ്മയോടെ ഓർപ്പിക്കുകയാണ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനം കേൾക്കുവാനുള്ള ദാഹവും വിശപ്പും ഞാൻ ദേശത്തിന്മേൽ അയക്കും. അത് കണ്ടുകിട്ടുവാനില്ലാത്ത കാലത്തിലേക്ക് നാം വന്നെത്തുവാൻ പോകുന്നുവെന്ന് ശുദ്ധ പ്രവാചകന്മാരുടെയും ഒക്കെ എഴുത്തുകളെ നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ വചനങ്ങൾ മുദ്രയിടപ്പെടേണ്ട സമയങ്ങൾ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇത് നമുക്ക് യഥേഷ്ടം ലഭ്യമാണ്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം എന്നരുളി ചെയ്തിരിക്കുന്ന തിരുവെഴുത്തുപോലെ തന്നെ ദൈവിക വചനസത്യങ്ങൾ ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യയെ പ്രകാശിപ്പിക്കപ്പെടേണ്ടതിന് നമുക്കേവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പൗലോസ്ലീഹ ഇപ്രകാരം ഓർപ്പിക്കുന്നു,
നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണും. ആ വേദഭാഗത്തെ നാം ഒന്ന് കീറി അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഒന്ന് പരിശോധിച്ചാൽ നമ്മിൽ എന്ന ഒരു കൂട്ടരെ കുറിച്ച് എടുത്തു പറയുകയാൽ ആരാണ് ഈ നാം? വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചു നോക്കുമ്പോൾ നാം എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ബൈബിളിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. കുഞ്ഞാടിന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട് പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങളെയും ലൗകിക അനുഭവങ്ങളെയും വിട്ടകന്ന് നിത്യതയുടെ പ്രകാശം ലഭിച്ച ഭക്തന്മാർ അവരുടെ പദങ്ങൾ ഈ ഭൂമിയിൽ അവർ ഊന്നി നിൽക്കുമ്പോൾ അവർക്ക് ലഭിച്ച ദർശനത്തിനൊത്തവണ്ണം അവർ പദമൂന്നി മുൻപോട്ട് യാത്ര ചെയ്യവേ ലോകത്തിന്റെ താൽക്കാലികമായ അനുഭവങ്ങളെ തണവൽക്കരിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ തുറക്കപ്പെട്ട വാതിലൂടെ ലഭ്യമാകുന്ന ആത്മീക നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിത്യതയുടെ ദർശനത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം കരുതുന്നതും ഒരുക്കുന്നതുമായ അനേക ആത്മീക അനുഗ്രഹങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാം, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷാനിർണയം പ്രാപിച്ച നാം ദൈവ കൽപ്പനകളെ അനുസരിച്ച് യേശുവിന് വേണ്ടി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവരും ആഗ്രഹിച്ച് മുൻപോട്ട് പോകുന്നവരുമായ നാം ആ കൂട്ടരോട് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുകയാ. ദൈവ ഭക്തിയെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ദൈവഭക്തന്മാരെ, ഒരുപക്ഷെ ഈ ലോകത്തില് നാം ആഗ്രഹിക്കുന്ന തരത്തിലൊന്നും നമുക്ക് എത്തിച്ചേരുവാനോ യാത്ര ചെയ്യുവാനോ ഒരുപക്ഷേ കഴിയാതെ പോയേക്കാം. ലോകത്തിൽ നിന്ദകളും അപമാനങ്ങളും പഴികളും ദുഷികളും ആക്ഷേപങ്ങളും കടൽ തിരമാലകൾ പോലെ നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കാം. ലോകം നമ്മെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞേക്കാം. നമ്മുടെ സമൂഹം, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സൊസൈറ്റി നമുക്ക് പ്രതികൂലമായി തീർന്നേക്കാം. നമ്മെ സ്നേഹിച്ചവർ നമ്മെ വെറുത്തു കളഞ്ഞേക്കാം. നമുക്ക് ആശ്രയവും അഭയവും നൽകേണ്ടവർ അവർ മുഖം തിരിച്ച് പുറം കാട്ടിക്കൊണ്ടുപോകുന്ന സന്ദർഭങ്ങൾ മുൻപിൽ കടന്നു വന്നേക്കാം. എന്നാൽ ലോകത്തിൽ തള്ളപ്പെടുന്നവർ, ലോകത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ യേശുവിന്റെ നാമനിമിത്തം ലോകത്തിൽ അവരൊന്നുമല്ലാത്ത നിലയിലേക്ക് വലിച്ചെറിയപ്പെട്ടു പോകുന്നവരുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ കവാടം ഭക്തന്മാർക്ക് വേണ്ടി തുറന്നു വരുന്ന ദിനത്തിൽ അവരിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ ദൈവിക പ്രഭയെക്കുറിച്ചാണ് പൗലോസ് ലീഹ ഇവിടെ ഓർപ്പിക്കുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അതൊന്ന് വിചാരിച്ചാൽ ഇക്കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. ഇക്കാലങ്ങളിലെ കഷ്ടങ്ങൾ ഏതാണ് ഈ കാലം? കഴിഞ്ഞ രാത്രി ചുരുക്കമായി ഞാനത് ഓർപ്പിക്കുകയുണ്ടായി. കഷ്ടതകൾ ഇല്ലെന്നവിടെ പറയുന്നില്ല. യേശു തന്നെ പറഞ്ഞല്ലോ, തന്നെ അനുഗമിച്ച പുരുഷാരത്തോട് അവരെ ധൈര്യപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് യേശു തന്നെ അനുഗമിച്ച പുരുഷാരത്തോട് ഇപ്രകാരം ഒഴിഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത അരിമനാഥനായ കർത്താവിന്റെ അവാഗ്ദത്ത വചനങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് പിടിക്കാം. കഷ്ടമില്ല എന്ന് യേശു പറഞ്ഞില്ല, പ്രയാസങ്ങളില്ല എന്നവൻ പറഞ്ഞില്ല. അവൻ പറയുന്നു, കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ ജീവിത യാത്ര ചെയ്യുന്ന ഭക്തന്മാരെ, പട്ടുമത്തയുടെ മാർഗമായിരിക്കുകയില്ല ക്രിസ്തീയ ജീവിതം. കല്ലുകളും മുള്ളുകളും പരീക്ഷകളും പരിശോധനകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉയർച്ച താഴ്ചകളൊക്കെ ഒരുപോലെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ജീവിത അനുഭവമായിരിക്കാം ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ മുൻപിൽ അവനെപ്പോഴും ലഭ്യമാകുന്നത്. എന്നാൽ ആ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. എന്നിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ പ്രഭ, ആ മഹിമ, ആ മഹത്വത്തെ ഓർക്കുമ്പോൾ ഇക്കാലങ്ങളിൽ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നുവെന്നാണ്. കഷ്ടമില്ലെന്നോ കഷ്ടമൊരു പ്രയാസമല്ലെന്നോ അല്ല അദ്ദേഹം പറയുന്നത്, സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. ഇന്ന് രാത്രി നമുക്കും അങ്ങനെ ഒരു എണ്ണപ്പെടൽ ഉണ്ടാകണം. ഇക്കാല ജീവിതയാത്രയിൽ നേരിടുന്ന കഷ്ടതകൾ എന്തായിരുന്നാലും അത് സാരമില്ല എന്ന് എണ്ണുവാൻ കഴിയണം. എന്താണ് ഈ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എപ്രകാരമാണ് ലഭ്യമാകുന്നത്? ദൈവത്തിന്റെ പ്രമാണങ്ങളും വ്യവസ്ഥകളും അനുശാസിക്കുവാൻ കഴിയാതെ
ദൈവ കോപത്തിന് പാത്രീഭൂതരായി ജീവിച്ച നമ്മേ ദൈവ കരുണയുടെ പാത്രങ്ങളാക്കി തീർക്കുവാൻ ലോകരക്ഷിതാവായി ശോമശിഹ 2000 പരം വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് നരനായി ഭൂമിയിൽ അവതാരമെടുത്ത് 33.5 വരെ ഈ ലോകത്തിൽ ജീവിച്ച് പിതാവിന്റെ സമ്പൂർണമായ ഹിതം തന്റെ ജീവിതത്തിൽ നിവർത്തിച്ച് കാൽവറി ക്രൂശിൽ അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ മരണത്തെ ആസ്വദിക്കുവാൻ അവൻ ക്രൂശിന്മേൽ തന്നെ താൻ സമർപ്പിച്ച് അവന്റെ അവസാന തുള്ളി രക്തം മനുഷ്യന്റെ പാപത്തിന്റെ കഴുകലിനും ശുദ്ധീകരണത്തിനും വേണ്ടി അവൻ ഒഴുക്കി തന്നപ്പോൾ അപ്രകാരം ക്രൂശിൽ നിന്നൊഴുകിയ രക്തത്താൽ മനുഷ്യന്റെ പാപത്തിന്റെ കറകൾ കഴുകിക്കളയുന്നു. മനുഷ്യ ജീവിതത്തിൽ പാപത്താൽ വന്ന് ഭവിക്കാമായിരുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വിടുതൽ നൽകുവാൻ വേണ്ടി കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കി തീർക്കുവാൻ അവൻ പലതും സഹിച്ചു എന്ന് ബൈബിൾ പറയുന്നു. യേശു തന്റെ ശിഷ്യഗണങ്ങൾ തന്റെ അടുക്കൽ നിന്നപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ മഹാപുരോഹിതന്മാരാൽ ശാസ്ത്രിമാരാൽ പരീശന്മാരാൽ മൂപ്പന്മാരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടേണ്ടതാകുന്നു, മൂന്നാം ദിനം ഞാൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നുവെന്ന് ശിഷ്യന്മാരോട് പുതിയൊരു സന്ദേശം കൊടുക്കുകയുണ്ടായി. പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവർത്തിച്ചതിന്റെ ഫലമായി യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മനുഷ്യർക്ക് വേണ്ടി ബലിയാകുവാൻ ഇടയായി തീർന്നെന്ന് പറയുന്നു. അവൻ സകലതും നമുക്ക് വേണ്ടി സഹിച്ചു. ക്രൂശിൽ കിടന്നവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ സകലവും നിവർത്തിയായി. പിതാവ് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം എന്താണോ, എന്ത് മിഷനാണോ, ഏത് ദൗത്യമാണോ പുത്രന്റെ പക്കൽ ഫലമേൽപ്പിച്ചത്, അതെല്ലാം ഭംഗിയായി നിവർത്തിച്ച അനന്തരം ക്രൂശിൽ കിടന്ന് തലചായ്ക്കുവാൻ ഇടം ഒരിടത്തൽപ്പം പോലും കിട്ടാതിരുന്ന ക്രിസ്തു സ്വന്തം തോളിലേക്ക് തലചായ്ച്ചുകൊണ്ട് എലോഹീം എലോഹീം ലമ്മാ ശബക്താനി എന്ന് അലറിക്കരഞ്ഞവൻ പ്രാണനെ വിട്ട് പിതാവിന്റെ സമ്പൂർണമായ ഹിതത്തെ നിവർത്തിച്ചു തന്നപ്പോൾ ലോകത്തിന്റെ മുൻപാകെ ചില ചുരുളുകൾ അഴിയപ്പെടുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിന്റെ ഹിതം മനുഷ്യന്റെ മുൻപാകെ നിവർത്തിച്ചു തരുവാൻ ദൈവപുത്രനായവൻ ദൈവമഹിമകളെ വെടിഞ്ഞ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണ ലോകത്തിൽ വന്ന് മനുഷ്യനായി നമ്മിലൊരാളെ പോലെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അവൻ പ്രജാപതി യാഗമായി തീർന്നപ്പോൾ യേശു പറഞ്ഞതും പ്രവാചകന്മാർ പറഞ്ഞതും നിവൃത്തിയായി. അവൻ കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കുവാൻ അവൻ പലതും സഹിക്കുകയുണ്ടായി. അവന്റെ സഹനം അതായിരുന്നു മനുഷ്യ ജീവിതത്തില് ആ തേജസ്സിലേക്ക് അവനെ നടത്തിയത് എന്ന് തിരുവചനം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ ക്രൂശ് ശത്രുക്കളുടെ മേലുള്ള ജയമായിരുന്നു. അവന്റെ ക്രൂശ് മനുഷ്യവർഗത്തിന് സമാധാനത്തെ നൽകുന്ന ഒരനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം നമ്മുടെ ചിന്ത ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ വായിക്കാം നമുക്ക് ഒരിക്കൽ കൂടെ Romans 8:18 വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. എന്തുകൊണ്ട്? വെളിപ്പെടുവാൻ പോകുന്ന ആ തേജസ്സിനെ ഓർക്കുമ്പോൾ, ആ പ്രഭയെ ഓർക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ആ പ്രകാശ പൊടിപൂരം അത് ഓർക്കുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. എങ്ങനെ അത് പ്രാപിപ്പാൻ കഴിയും? ഒരു മനുഷ്യൻ പാപിയായി, പാപത്തിന് ദാസനായി, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് പാപത്തിന് ദാസനായി, പിശാചിന്റെ പ്രേരണകളിലൂടെ ജീവിച്ച് നരകകവാടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു മനുഷ്യനെ ദൈവ തേജസ്സിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ യേശു കാൽവറിയിലേക്ക് പോയി. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ 2 Corinthians 4:4 നമുക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാം. കൊരിന്ത്യർക്ക് എഴുതിയ 2:4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ലൈറ്റ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ,
തേജസ്സേറിയ സുവിശേഷം. ദൈവ പ്രതിമയായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അവൻ അദർശനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അദർശനായ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യസുവിശേഷം, ലൈറ്റ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സേറിയ സുവിശേഷം, അത് ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സുകുരുടാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ ലോകത്തിന്റെ ദൈവമെന്ന് പറയുന്നത്? ഒറ്റ വാക്കിൽ പറയാം, സാത്താൻ, പിശാച്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവമെന്നറിയപ്പെടുന്ന സാത്താൻ മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കി കളയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് നാം വായിച്ചത്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രാപിപ്പാനുള്ള തേജസ് വിചാരിച്ചാൽ കഷ്ടങ്ങൾ സാരമില്ല. എപ്രകാരം അത് പ്രാപിപ്പാൻ കഴിയും? ഒന്നാമത്, യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത് നിമിത്തമായി യേശുവിന്റെ കാൽവറിയുടെ സഹനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്താൽ വന്ന ഇരുളിനെ മാറ്റി ദൈവപ്രഭയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും പാപത്തിന്റെ ഭാരത്താൽ വലിച്ചിഴയ്ക്കപ്പെട്ട് ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാൻ വളരെ ക്ലേശിതരാകുന്നുവെങ്കിൽ, നിങ്ങളുടെ മുൻഭാഗം ഞങ്ങൾ ശുപാർശ ചെയ്യുന്ന യേശു പാപത്തെ കഴുകുവാൻ ശക്തിയുള്ളവൻ, പാപത്തിന് വേണ്ടി തകർക്കപ്പെട്ടവൻ, പാപത്തിന്റെ കറകൾ കഴുകി ശുദ്ധീകരിക്കുവാൻ അടിയേറ്റ് മുറിവേറ്റവൻ ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യയുണ്ട്. അടുത്തതായി പറയുന്നു, അങ്ങനെ മുറിവേറ്റ് തകർക്കപ്പെട്ട ആ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ലോകത്തിന്റെ ദൈവം അവിശ്വാസ മനസ്സുകളെ കുരുടാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. സുവിശേഷം, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലൊരു ഭക്തൻ ഇപ്രകാരം പറയുകയുണ്ടായി, യേശുവിന്റെ ക്രൂശിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു സുവിശേഷമാണ്. ആ കുരിശിന് നാല് ദിക്കുകളുണ്ട്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വായിച്ചാൽ ന്യൂസ് എന്നൊരു വാക്ക് നമുക്ക് അവിടെ ഉണ്ടാക്കി എടുക്കുവാൻ കഴിയും. യേശുവിന്റെ ക്രൂശ് ഒരു ന്യൂസാണ്. ആ ക്രൂശിന്റെ നടുവിൽ കിടക്കുന്ന ഒരു നല്ലവൻ, ഒരു ഗുഡ് നല്ലവൻ കിടക്കുന്നു. ക്രൂശ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് അവിടെ കാണുകയാണ്. യേശുവിന്റെ ക്രൂശ് ഒരു സുവിശേഷമായി നമുക്ക് ഉയർത്തപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് രാത്രി നാം വായിച്ചു കേട്ട വചനത്തിലേക്ക് വരുമ്പോൾ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം, ലൈറ്റ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സുള്ള സുവിശേഷത്തിന്റെ ആ പ്രകാശനം ഒരു മനുഷ്യന്റെ മനസ്സിനെ പ്രകാശിപ്പിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിൽ, അങ്ങനെ സാധ്യമല്ലാത്ത നിലവാരത്തിൽ മനുഷ്യ മനസ്സുകളെ സാത്താൻ ഇന്ന് കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടപ്പെട്ട ഏവരും പ്രാർത്ഥിക്കണം, ചാത്തന്നൂർ ദേശത്ത് ദൈവത്തിന്റെ ആ പ്രവൃത്തി സാധ്യമാകണം. ഈ ദേശത്ത് ദൈവത്തിന്റെ ആ പ്രവൃത്തി വ്യക്തമായി നടക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തേജസ്സിന്റെ ആ സുവിശേഷം നമ്മിലേക്ക് വരികയാണ്. ആ സുവിശേഷത്താൽ ഒരു മനുഷ്യൻ പ്രകാശപൂർണനായി തീരുന്നു എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ ഇന്ന് ലോകം അതിന് തടയിട്ടുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുവാൻ പാടില്ല, സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യുവാൻ പാടില്ല, സുവിശേഷത്തെ കെട്ടിമുറുക്കുവാൻ ലോകം ശ്രമിക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, പാപത്തിന്റെ പിടിയിൽപ്പെട്ട് അമർന്നുപോയ മനുഷ്യവർഗത്തെ നിത്യതയുടെ കവാടത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ തേജസ്സുള്ള സുവിശേഷത്തെ ദൈവം ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവിശ്വാസ മനസ്സുകളെ കുരുടാക്കുവാൻ സാത്താൻ എന്ന് ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ നമുക്ക് കാണുവാൻ കഴിയും. വീണ്ടും നാം നമ്മുടെ ശ്രദ്ധ തിരുവചനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 14 വാക്യം വായിച്ചാൽ പൗലോസ് ലിഖിത മറ്റൊരു സന്ദേശം അവിടെ പറയുന്നു, എന്റെ കർത്താവായ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ, ആ തേജസ് പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. വായിക്കാം 2:14 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചു. അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ ഞങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. യേശുവിന്റെ തേജസ് പ്രാപിപ്പാൻ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിക്കുകയാണ്. ആ തേജസ് പ്രാപിക്കണമെങ്കിൽ തിരുവചനം പറയുന്നു, സുവിശേഷം എന്തിനാ? ഇന്നത്തെ ലോകത്തിന് ആത്മീയഗോളത്തിന് കാലിടറി നിൽക്കുകയാണോ എന്ന് സംശയമുണ്ട്. സുവിശേഷം എന്തിനാ? വഞ്ചിപ്പിരിവ് നടത്താനല്ലെന്ന്,
ദൈവത്തിന് സ്തോത്രം. സുവിശേഷം എന്തിനാ? പാട്ട് കച്ചേരി നടത്താനല്ല. സുവിശേഷം എന്തിനാ? സഭയുടെ ബാനർ പൊക്കി പിടിക്കാനല്ല. സുവിശേഷം എന്തിനാണ്? തിരുവചനം പറയുന്നു, യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഇന്ന് സുവിശേഷ ഞാൻ സോറി ക്ഷമിക്കണം, ദൈവത്തിന് സ്തോത്രം സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പരിഹസിക്കുകയല്ല. പഴയകാലത്ത് പൂർവന്മാര് പഴയ അപ്പന്മാരൊക്കെ പേരിടും സുവിശേഷ മഹായോഗം, സുവിശേഷ പ്രസംഗയോഗം എന്നൊക്കെയാ. എന്നാൽ ഇപ്പൊ പേരൊക്കെ മാറിപ്പോയി. ആത്മമാരി, അഭിഷേക അഗ്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരെഴുതി. മാവിന്റെ മേലൊരു ആത്മമാരി, തെങ്ങിന്റെ മേലൊരു അഗ്നിമാരി എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ അങ്ങ് മാറ്റിയ. പുതിയ ന്യൂജൻ സുവിശേഷ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം വിമർശിക്കുകയോ കുറ്റം പറയുകയൊന്നും അല്ല. പണ്ട് പഴവന്മാര് പഴയ അപ്പച്ചന്മാരൊക്കെ അവര് ചെയ്തിരുന്ന ഒരു അനുഭവം ഉണ്ട്, സുവിശേഷ യോഗം. ദൈവത്തിന് സ്തോത്രം. ദൈവിക രോഗശാന്തി ശുശ്രൂഷയും സുവിശേഷ യോഗങ്ങളും ഇന്ന് അതെല്ലാം മാറുകയാ. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ സുവിശേഷ പ്രഭാഷണങ്ങൾ നടത്തുന്ന സ്റ്റേജുകളില് പല കളറിലുള്ള ലൈറ്റുകൾ മിന്നിത്തിളങ്ങുമ്പോൾ വെള്ളിത്തിരയിൽ വെട്ടിവിളങ്ങുന്നത് പോലെ ആളുകൾ ഓടി നടന്ന് പാട്ടുപാടുന്നു. ദൈവത്തിന് സ്തോത്രം. മുടിയെല്ലാം ക്രാപ്പ് ചെയ്ത് ഗോപി ചെയ്ത് മുമ്പോട്ടും പുറകോട്ടും, ചിലതിന്റെ മുമ്പോട്ടാണോ പുറകോട്ടാണെന്ന് അറിയത്തില്ല, എങ്ങോട്ടാണെന്നും അറിയത്തില്ല. ആ പരുവത്തിൽ നിൽക്കുന്നവർ കീറിയെ ലിറ്റിക്ക് വാരിയിട്ട് ആകാത്ത പണികളെല്ലാം ചെയ്തവരെല്ലാം കൂടെ ചേർന്ന് നിന്ന് കോമാളിത്തരം കാണിക്കുന്ന, കോലം കാണിക്കുന്ന സ്റ്റേജല്ലേ സുവിശേഷം എന്ന് പറയുന്നത്. എന്താണ് സുവിശേഷത്തിന്റെ ലക്ഷ്യം? വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു, യേശുവിന്റെ മഹത്വം അത് പ്രാപിക്കണം. ഇന്ന് രാത്രി ചാത്തന്നൂര് പെന്തക്കോസ് മിഷൻ സഭയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഈ യോഗം ഇവിടെ നടത്തുന്നത് എന്തിനെന്നറിയാമോ? ചാത്തന്നൂർ ഇത്രയും സ്ഥലമുണ്ടെന്ന് കാണിക്കാനല്ല, ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഫുഡുണ്ടെന്ന് അനൗൺസ് ചെയ്യാനല്ല, യേശുവിന്റെ മഹത്വത്തിലേക്ക് ഒരുവനെങ്കിലും വരട്ടെ എന്നുള്ള ഹൃദയം നിറഞ്ഞ ആഗ്രഹത്തിലാകുന്നു ഞങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷ ലോകത്തിന് കാലിടറിയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്ന കാലമാ. ദൈവനാമം ദുഷിക്കത്തക്ക നിലവാരത്തിലുള്ള അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സുവിശേഷ പ്രഭാഷണ വേദികളിൽ അനുഗ്രഹത്തിന്റെ ദൂതുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാ. കുലിക്കുകുത്തു പോലെയാ. ഒന്ന് വെച്ച രണ്ട് കിട്ടും എന്ന് പറയുന്നത് പോലെ, നീ കാറില്ലയോ കാർ നിനക്ക് കിട്ടും, എസ്റ്റേറ്റ് കുറവാണോ പിന്നെ ഉണ്ടാകും, ജോലി ഇല്ലയോ ജോലി കിട്ടും, ശമ്പളമുണ്ടോ ഇന്നേം കിട്ടും, കടമുണ്ടോ കടം മാറും. ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന്റെ ഭാഗമാകുന്നു, അതിന്റെ അനുഗ്രഹങ്ങളാകുന്നു. എന്നാൽ അതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൽ പുറമേയുള്ള ചില അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുക എന്നുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ പുറമേയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആരുവിടെ നിലകൊള്ളുകയല്ല. ഒരു ദിവസം മരിക്കും, ഈ പുറം കൂടെ അഴിഞ്ഞു പോകും കേട്ടോ, ഈ പുറം കൂടൊക്കെ അഴിയും, രോഗം വന്നഴിയും. ദൈവത്തിന് സ്തോത്രം. രോഗം നമ്മെ ബാധിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ഒരു പാട്ടുണ്ടല്ലോ, രോഗം എന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, രോഗം എന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിയിടാ. രോഗം എന്നെ പിടിച്ചാൽ ഈ ദേഹമൊക്കെ അഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ പുറം കൂടൊക്കെ ഒടഞ്ഞു പറഞ്ഞു പോകുന്നതാ, ഇതെല്ലാം അഴിഞ്ഞു കുഴഞ്ഞു പോകുന്നതാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മുഴു ലോകത്തെക്കാൾ, ഈ പ്രപഞ്ച സീമകളെക്കാൾ വിലയുള്ള ഒരു ആത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളത്തിൽ പടച്ചു വച്ചിട്ടാണ് പടച്ചവൻ ഇങ്ങോട്ട് വിട്ടത്. ദൈവത്തിന് സ്തോത്രം. ഒടയതമ്പുരാൻ മനുഷ്യപ്രാണിയെ ഭൂമിയിലേക്ക് അയച്ചത് അവന്റെ ഉള്ളത്തിൽ ലോകത്തെക്കാൾ വിലയുള്ള ഒരു ആത്മാവിനെ അവനിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാകുന്നു. ഇന്ന് രാത്രി നിന്റെ അകത്തെ മനുഷ്യന്റെ പണികളാണ് നടക്കേണ്ടത്. പുറമേയുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല സുവിശേഷ ലോകം നിലകൊള്ളേണ്ടത്. ഒരു മനുഷ്യന്റെ അകം മാറ്റപ്പെടുവാനിടയായി തീരണോ? അവന്റെ ഉള്ളത്തിൽ ഉണ്ടാകുന്ന മാറ്റം. തിരുവചനം പറയുകയാണ്, സുവിശേഷം എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചത്. യേശുവിന്റെ മഹത്വം അത് പ്രാപിപ്പാൻ സുവിശേഷത്താൽ രക്ഷയിലേക്ക് വിളിക്കുകയാ.
ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഈ രക്ഷ കിട്ടും? ലോകരക്ഷിതാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ലക്ഷ്യം എന്തെന്നറിയാമോ? തിരുവചനം പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിരക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടേണം. രക്ഷ എന്നുള്ള ഒരു സാർവത്രിക അനുഗ്രഹം യേശുവിന്റെ അനുഭവത്തിലൂടെ ലോകത്തിൽ പ്രൊക്ലെയിം ചെയ്യപ്പെട്ടതാണ്. പെന്തക്കോസ്ത് ലോകം ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് അവരുടെ ഉയർപ്പിന്റെ പ്രത്യാശയിൽ അവർക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവർ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. എന്താണ് ഈ രക്ഷ എന്ന് പറയുന്നത്? അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുക്കുന്ന ദൈവം. ഹൃദയം കൊണ്ട് യേശു രക്ഷിതാവെന്ന് വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാം ചേർന്നൊരു അല്ലേലൂയ പറഞ്ഞാട്ടെ. സത്യമാണോ എന്ന് ഒന്നുകൂടെ പരിശോധിച്ചോണം. രക്ഷിക്കപ്പെട്ടോ? അപ്പനും അമ്മയും ബെന്തിക്കോസിലായിരുന്നു. ഞാൻ ഏതായാലും ഈ കൃപയാല് ഈ ബെന്തിക്കോസി കിടന്ന് ഉരുളുകാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ രക്ഷിക്കപ്പെടണമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ചേ പറ്റൂ, ആധാരം കൊണ്ട് ഏറ്റു പറഞ്ഞേ പറ്റൂ. എങ്കിലേ ആ പൊസിഷൻ കിട്ടൂ. അല്ലാതെ എന്റെ വല്യപ്പച്ചൻ ചെല്ല് പറയാറുണ്ട്, എന്റെ വലിയ അപ്പന്റെ അപ്പന്റെ കാലം മുതൽ ഞങ്ങള് ഈ കൂട്ടായ്മയിലാകുന്നു. നല്ല കാര്യം, അതിന് ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. പക്ഷെ രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിതാവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വന്തം നാക്ക് നീട്ടി ഏറ്റു പറയണം. അപ്പാ, എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് നീയാണ് കാൽവറിയിൽ മരിച്ചത്, നീ എന്റെ രക്ഷിതാവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് അതരം കൊണ്ട് ഏറ്റു പറയണം. നമുക്കറിയാമല്ലോ, ഡെമോക്രാറ്റിക്കലായിട്ട് ഭരണം നടക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ജനങ്ങളെ തെരഞ്ഞെടുത്ത് ഭരണം നടത്തുന്ന സംവിധാനമുള്ള രാജ്യം, ജനാധിപത്യ രാജ്യം. കണ്ടിട്ടില്ലേ ഇലക്ഷനൊക്കെ മത്സരിച്ചവര്? ഇലക്ഷന്റെ മത്സരം കഴിഞ്ഞവർ ജയാളികളായി തീർന്ന് മിനിസ്റ്റേഴ്സായി, സി എം ആയി, എംഎൽഎമാരായി, എംപിമാരായി, ക്യാബിനറ്റ് മിനിസ്റ്റർമാരായിട്ടൊക്കെ അവരെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടി, രാഷ്ട്രീയ പാർട്ടികൾ അവരെ ആക്കിയാലും അവര് സേവകരായി ആ സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളിന്റെ മുമ്പിലോട്ട് ഞാൻ നിൽക്കണം. ഇപ്പൊ ഞാൻ നിന്ന് നിൽക്കുന്ന പോലെ കേരള മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും എംഎൽഎമാരും ഒക്കെ ആണെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെന്ന് കയ്യിലൊരു പുസ്തകത്താള് നൂത്ത് പിടിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയണം സ്വന്തം പേര്. ജയിച്ചു എന്നൊക്കെ ഉള്ളത് ശരിയാ, സ്വന്തം പേര് പറയണം. ഇന്നടത്തെ ഇന്നടത്തെ ഇന്നാളാകുന്ന ഞാൻ ഇപ്പോൾ ഈ പറയുന്ന സത്യവാചകത്തിലൂടെ എംഎൽഎയായി, എംപിയായി, മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു, ജനത്തെ സേവിച്ചുകൊള്ളാമെന്ന് ഉഭയസമ്മതം അവര് സ്വന്തം നാക്കുകൊണ്ട് പറയണം. അയ്യാ, ഒരു എഴുത്തെഴുതി അടിയിലൊരു സൈനും ചെയ്തും കൊടുത്താൽ പോരെ? പറ്റുകയല്ല. സ്വന്തം നാക്കുകൊണ്ട് ഏറ്റു പറഞ്ഞേ പറ്റൂ. സത്യവാചകം ചൊല്ലണമെന്ന് അതുപോലെ രക്ഷിക്കപ്പെടുന്നത്. എന്റെ വല്യപ്പച്ചൻ ബെന്തിക്കോസിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളും ഇതിനകത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല. രക്ഷിക്കപ്പെടണമോ? ഹൃദയം തുറന്ന് ഏറ്റു പറയണം. ഇനിയും രക്ഷിക്കപ്പെട്ടല്ലോ ചേർന്ന അല്ലേലൂയ പറഞ്ഞു. ആദ്യം പൊങ്ങിയ പല കൈകൾ ഇപ്പൊ പൊങ്ങിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരാകണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവന്റെ വീട്ടിൽ ജനിച്ചതുകൊണ്ട്, വണ്ടാരോ പറഞ്ഞതുപോലെ വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചതുകൊണ്ട് ആരും വീണ്ടും ജനിക്കത്തില്ല. യേശുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഏറ്റു പറയണം. ദൈവത്തിന് സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങൾ ബന്ധുക്കൂസുകാരായ മാതാപിതാക്കളുടെ മക്കളൊക്കെ 14-15 വയസ്സാകുമ്പം പോയി സ്നാനപ്പെടാനായിട്ട് പോയി തൊഴുതുകൂപ്പി നിൽക്കുന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്ക് പലർക്കും പലയിടത്തും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സ്നാനക്കുളത്തിലേക്ക് പോയി നിന്നത് ഓർക്കുന്നുണ്ട്. അന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ അപ്പച്ചൻ കൊട്ടാരക്കര അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരിക്കുമ്പോ ഒരു ദിവസം അദ്ദേഹത്തിന് മുമ്പിൽ കൈയൊക്കെ തൊഴുതുകൊണ്ട് ഞാനും പോയി നിന്നതാ. എന്നെ പിടിച്ചൊരു മുക്കൊക്കെ മുക്കി പൊക്കിയെടുത്ത് കരക്കി കയറ്റി വിട്ടതാ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റു പറഞ്ഞു, സത്യമാണോ വിശ്വസിക്കുന്നോ എന്നൊക്കെ കാര്യം ചോദിച്ചപ്പോ കാര്യം പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ആ മുഖ്യത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പെന്തക്കോസ്തുകാരായ വിശ്വാസികളുടെ മക്കളെ, സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്, കുഞ്ഞുങ്ങൾ, യവനക്കാർ ഓർത്തുകൊള്ളണം. പ്രായമായതല്ല സ്നാനപ്പെടാനുള്ള യോഗ്യത. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിപ്പാൻ യേശു രക്ഷിതാവെന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ വിശ്വസിച്ച് സ്വന്തം നാക്കുകൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. ഇവിടെ തിരുവചനം പറയുക, യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ സുവിശേഷ ഘോഷണത്താൽ നമ്മെ രക്ഷയ്ക്ക് വിളിച്ചു എന്നാണ്. അപ്രകാരം രക്ഷയുടെ അനുഭവം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുകയാണ്. അവന്റെ മഹത്വം പ്രാപിക്കുക. പൗലോസ്ലീഹ പറയുന്നു, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഇക്കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. ആ തേജസ്സിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ആ സുവിശേഷത്തിന്റെ സത്യം നമ്മെ രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരും. ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ
അവന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ട്. ഇന്നലെ വരെയുള്ള ജീവിതമല്ല ഇന്ന് മുതലുള്ളവന്റെ ജീവിതം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരെ രണ്ടു പ്രാവശ്യം ഞാൻ കൈയുയർത്തി ഹല്ലേലൂയ പറയിപ്പിച്ചത്, കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ എൻറ്റോർലി ഡിഫറന്റ് ആയിരിക്കണം. വളരെ വ്യത്യസ്തമായ നിലവാരത്തിൽ ദൈവമക്കൾ അവരുടെ ആത്മീയ ജീവിതം ചെയ്തുകൊള്ളണോ. നമ്മെ മറ്റൊന്നാക്കി ദൈവം മാറ്റുകയാണ്. ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ, ദൈവിക സത്യത്തിന് നാം കീഴ്പ്പെട്ടു കൊടുക്കുമ്പോൾ, ആ സുവിശേഷത്തിന്റെ സത്യം മനുഷ്യ ജീവിതത്തിൽ ഏറ്റുകൊള്ളുമ്പോൾ അവരുടെ ജീവിതം മാറുക, മറ്റൊന്നായി മാറും. ചിലപ്പോൾ വെറും പാത്രങ്ങൾ, കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളായി മാറ്റുന്ന ദൈവത്തിന്റെ സ്നേഹം. പണ്ടൊരിക്കല് ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ ഊത്തുകുഴൽ എന്ന് പറഞ്ഞാല്, പഴയ കാലത്ത് ഇപ്പോൾ ഉള്ളവർക്കൊന്നും അറിയത്തില്ല, ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ മൊത്തം ഗ്യാസ്. പണ്ട് അടുക്കളയില് തീയും പുകയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അടുക്കളകളാണ് കാണാം, എവിടെ നോക്കിയാലും കരി. ദൈവത്തിന്റെ സ്തോത്രം, ഒരു അടുപ്പുകല്ല് മൂന്ന് അടുപ്പുകല്ലും അതിനകത്തൊരു പഴയ കുഞ്ഞി കരിക്കലും ഒക്കെ കാണുമ്പോൾ, പഴയ രണ്ട് മൺചട്ടിയും ഒക്കെ കാണും. ഇതൊക്കെയാ പല വീടുകള്. ഇന്നിപ്പോ അതൊന്നും അല്ല, എല്ലാം അങ്ങ് ഗ്യാസാ. അങ്ങോട്ട് ചെന്നിട്ട് അതിന്റെ സ്വിച്ച് അങ്ങോട്ട് ഞെക്കിയാൽ മതി, സ്വിച്ച് ഞെക്കിയിട്ട് ഡിമ്മെന്ന് ഒരു അടിയടിക്കാൻ ബ്ലും എന്ന് പറഞ്ഞൊരു കത്ത് കത്ത്. അതാണ് ഇന്നത്തെ ഗ്യാസ് അടുപ്പ്, എല്ലാം അങ്ങനെ അങ്ങ് കത്തുകയാണ്. ഒരു ടപ്പോ എന്ന് പറഞ്ഞൊരു അടി ബ്ലും എന്ന് പറഞ്ഞൊരു കത്തും കത്തി അവിടെ നിൽക്കും. എല്ല് കത്തിച്ചിട്ടാൽ ഓഫ് ചെയ്യാൻ പോലും ചിലർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയാ ഇപ്പോഴത്തെ കാലത്തിന്റെ പോക്ക്. അതാണ് ദൈവത്തിന്റെ സ്തോത്രം. പഴയ കാലത്ത് ഈ അമ്മ പഴയ അമ്മമാരൊക്കെ ഉണ്ട് ചോദിച്ചാൽ അറിയാം, കുത്തിയിരുന്ന് ഊതണം അടുപ്പിലോട്ട്. ഊതുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പഴയ ഈറ്റക്കുടലുണ്ട്, ഈറ്റ വെട്ടിയിട്ട് തീയൂത്തുകുടലായിട്ടുള്ള ഈറ്റക്കുടലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഭൂന്ന് പറഞ്ഞു ഊതും. അടുപ്പിലോട്ട് ചേർന്നിരുന്ന് ഊതുമ്പോ പകുതി പോക, അമ്മയുടെ കണ്ണിലും മൂക്കിലും ഒക്കെ അടിച്ച് കയറി. പോകയും ചൂടും ഒക്കെ അടിച്ച് അന്നത്തെ പിള്ളേരെ വളർത്തിയത്. ഇന്നിപ്പോ പിള്ളേർക്കും ഇല്ല ചൂട്, അമ്മമാർക്കും ഇല്ല ചൂട്. പിള്ളേർക്കും പുകയില്ല, അമ്മമാർക്കും പുകയില്ല, ആർക്കും പുകയില്ല. പിന്നെ ഉണ്ടാക്കി വെക്കുന്ന പുക മാത്രമേ ഉള്ളൂ. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. പണ്ടൊരിക്കല് ഈ തീയൂത്തുകുടല് വിൽക്കാനായിട്ട് പോകുന്ന ഒരു മനുഷ്യൻ കയ്യിലൊരു മാറാപ്പും തൂക്കിയിട്ട് ഒരു പത്ത് നൂറ് തീയൂത്തുകുഴലിൽ പഴയ ഈറ്റയും വെട്ടി അതിന്റെ അറ്റം ഈ രണ്ട് സൈഡും വെട്ടിയിട്ട് ഫൂന്ന് പറഞ്ഞു ഊതാനുള്ള തീയൂത്തുകുഴലുമായിട്ട് ഇങ്ങനെ നടന്ന് വിൽക്കുക. നാലണ 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 ഒറ്റക്കോഴില് നാലണയെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് വിറ്റോണ്ട് നടന്ന ഈ മനുഷ്യൻ നടന്ന് നടന്ന് ഒരു കൊല്ലന്റെ ആലയിലേക്ക് ചെന്നു. കൊല്ലന്റെ ആലയിൽ ചെന്നിട്ട് കൊല്ലനും അവിടെ ആവശ്യമുണ്ട് ഊതാൻ. ഇപ്പൊ പിന്നെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കൊല്ലത്തെയും വാങ്ങിച്ചു ഒരു ഊത്തുകുഴല്, നാലണയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോ ഈ പിച്ചാത്തിരാകാനും തൂമ്പായി വാത്തലടിക്കാനും വന്ന ഓരോരുത്തർ നാലണയ്ക്ക് ഓരോ തീയൂത്തുകുടല് വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോ ആ കൊല്ലന്റെ ആലയുടെ സൈഡില് ഒരു സാധാരണ മനുഷ്യൻ, ഒരു പ്രാകൃതൻ, മുടിയൊക്കെ വളർത്തി ഒരു വികൃത രൂപത്തിൽ ഇരുന്ന ഒരു മനുഷ്യൻ, അയാള് നാലണ കൊടുത്ത് ഒരു കുടൽ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പൊ കൊല്ലൻ അവിടെ നിന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണി ചെയ്ത് ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നു, ഇരുമ്പുകൾ എടുത്ത് തീക്കകത്തേക്ക് ഇടുന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഈ ചെറുക്കനുണ്ടല്ലോ, ഈ വികൃത രൂപം, അവന് ഒരു ചെറിയ കമ്പെടുത്ത്, ഒരു ഉരുളൻ കമ്പി എടുത്ത് ആ കൊച്ചനോട് ആ തീക്കകത്തോട്ട് അങ്ങോട്ടിട്ടു. അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തീയിലിട്ട കമ്പി നല്ല സ്വർണ്ണ കളർ ചുമന്ന തീ പോലെയായി. ഇവൻ ഈ കുഴലിങ്ങോട്ട് എടുത്തിട്ട് ആ പഴുത്തു കിടന്ന കമ്പി എടുത്ത് ആ കുഴലിനൊരു കുത്ത് വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു മൂന്നാലഞ്ച് കുത്ത് കൃത്യമായ അകലത്തില് ആറേഴ് കുത്തുകൾ അങ്ങോട്ട് വിട്ടു കൊടുത്തിട്ട് ഒരറ്റത്ത് ഒരു കുത്തൂടെ കൊടുത്ത് അങ്ങ് കിഴിച്ചു. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഏതോ ഒരു സാധനം എടുത്ത് അതിന്റെ ഒരു ഭാഗം അങ്ങ് അടച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ഭാഗം അങ്ങോട്ട് അടച്ചിട്ട് ദൈവത്തിന്റെ സ്തോത്രം.